ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഇസ്രായേലിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത പണം തട്ടിയ കേസിൽ രണ്ടുപേർ എടക്കര പോലീസിന്റെ പിടിയിലായി. കോട്ടയം കൂത്താട്ടുകുളം സ്വദേശി കുറ്റിപ്പാലയ്ക്കൽ എൽദോസ്, തിരുവനന്തപുരം വലിയവേളി ആറ്റിപ്ര സ്വദേശി തൈവിലക്കം ജോൺസൺ സ്റ്റീഫൻ എന്നിവരെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി മുതൽ ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ഗ്രാൻഡ് അക്വാ വാട്ടർ പ്യൂരിഫയേഴ്സ് ആൻഡ് ഫിൽട്ടേഴ്സ് നിയർ AI ക്യാമറ, പാലുണ്ട എടക്കര. ഫോൺ 9745511123. എരുമമുണ്ട സ്വദേശികളായ ജിജോ, മനോജ് എന്നീ യുവാക്കളിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച 6.5 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതിയായ ജോൺസൺ സ്റ്റീഫൻ തിരുവനന്തപുരം പേട്ടയ്ക്കടുത്ത് ഗ്ലോബൽ ഹോളിഡേയ്സ് എന്ന ട്രാവൽ ഏജൻസി നടത്തുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് യുവാക്കളിൽ നിന്നും പണം തട്ടിയത്. 2022ലാണ് കേസിനാസ്പദമായ സംഭവം. പ്രതികൾ ജിജോയ്ക്ക് ഈജിപ്തിലേക്ക് ടൂറിസ്റ്റ് വിസ നൽകുകയും ഇയാൾ 3 മാസം ഈജിപ്തിലെ റൂമിൽ ജോലിയില്ലാതെ കഴിയുകയും ചെയ്തിരുന്നു. വിസയുടെ കാലാവധി കഴിഞ്ഞ് ജിജോ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തുടർന്ന് നാട്ടിലെത്തിയ ഇയാൾ ജില്ലാ പോലീസ് മേധാവി സുജിദാസിന് പരാതി നൽകി. മനോജിന്റെയും ഭാര്യയുടെയും പാസ്പോർട്ടുകൾ പ്രതികളുടെ കൈവശമാണുള്ളത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം എടക്കര ഇൻസ്പെക്ടർ NB ഷൈജു പ്രത്യേക സംഘം രൂപീകരിച്ച് സംഘം കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ അന്വേഷണം നടത്തി ഇവരെ പിടികൂടുകയായിരുന്നു. പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ സംഘത്തിൽ എടക്കര സബ് ഇൻസ്പെക്ടർ പി രവീന്ദ്രൻ, ASI വാസുദേവൻ, സീനിയർ CPO സുനു നൈനാൻ, CPOമാരായ സാബിർ അലി, നജമുദ്ദീൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ എടക്കര. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.